Bikini y Loco. നൈറ്റ്ലൈഫാണ് സോഷ്യൽ മീഡിയയിലെ സജീവ ചർച്ചാ വിഷയം. രാത്രി ജീവിതത്തിന്റെ സാധ്യതകളെ ഉത്തരവാദിത്തത്തോടെ വിനിയോഗിക്കാൻ മലയാളികൾ പാകപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് സോഷ്യൽ മീഡിയ ഈ ലോകത്തിലേക്ക്. നൈറ്റ് ലൈഫിന് നിയന്ത്രണം വേണോ എന്ന ചോദ്യത്തിനൊപ്പം ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന മറ്റൊരു ചോദ്യമാണ് നമ്മൾ ഒരു ജനത എന്ന നിലയിൽ നൈറ്റ് ലൈഫിന് പാകപ്പെട്ടിട്ടുണ്ടോ എന്നത്. പകലില്ലാത്ത എന്ത് അസമയത്തിന്റെ പ്രശ്നമാണ് രാത്രിയുള്ളതെന്ന് ചോദിക്കാമെങ്കിലും രാത്രി ഒത്തുകൂടലുകളെ ഉത്തരവാദിത്തത്തോടെ ആഘോഷിക്കുവാൻ മലയാളികൾ പഠിച്ചിട്ടില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനം. മാനവീയത്തെ കൂട്ടത്തല്ലും തല്ലിനിടയിലെ നൃത്തവും കൊച്ചിയിലെ മയക്കുമരുന്ന് കേസുകളും ഇത് തെളിയിക്കുന്നതായി ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. നഗരത്തിന് ആരോഗ്യകരമായ ഒരു നൈറ്റ് ലൈഫ് ഉണ്ടായിരിക്കുക എന്നത് പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണമാണ്. സദാചാര പോലീസിംഗ് ഇല്ലാതെ, ലിംഗപദവിയുടെ പേരിൽ വിവേചനമില്ലാതെ വളരെ സന്തോഷകരമായ നൈറ്റ് ലൈഫ് ആരും നമുക്ക് തരേണ്ട ഔദാര്യമല്ല. ഈ പരിഷ്കൃത സമൂഹത്തിന്റെ അവകാശമാണ്. പക്ഷെ നമ്മുടെ സമാധാനപരമായ രാത്രി ലൈഫിന് ലഹരിയും ചോരയും കലക്കുന്നവരെ എങ്ങനെ നേരിടുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗത്തിന്റെ ചോദ്യം. ലഹരിയടിച്ച് നിയന്ത്രണമില്ലാതെ ഉന്മാദത്തെ തെരുവിലേക്ക് ഇറക്കി വിടുന്നതാണ് നൈറ്റ് ലൈഫ് എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് സോറി പറയേണ്ടി വരുമെന്ന് രൂപേഷ് ആർ അഭിപ്രായപ്പെടുന്നു. പട്ടയടിച്ച് പാട്ടും വെച്ച് കൂട്ടം കൂടി തുള്ളിയാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന സാമാന്യ ബുദ്ധി ഉണ്ടാകണമെന്ന് സായോജ് പി വിയുടെ പോസ്റ്റ്. ലഹരി തടയുവാൻ നൈറ്റ് ലൈഫ് തടയുകയല്ല, നിയമപാലകർ കൃത്യമായി ക്രമസമാധാനം പാലിക്കുകയാണ് വേണ്ടവെന്ന് വാദിക്കുകയാണ് മറ്റു ചിലർ. പട്ട പകല് അതിക്രമങ്ങളും ബലാത്സംഗങ്ങളും നടന്നിട്ടും അതിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്തവരാണ് മാനവീയത്തിലെ ചെറിയ സംഘർഷത്തിന്റെ പേരിൽ സദാചാര നിയമങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നുവെന്ന് നടൻ ഹരീഷ് പേരടി വിമർശിക്കുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ എവിടെ നൈറ്റ് ലൈഫ് എന്നും 7 മണിക്ക് വീട്ടിൽ കയറി കുളിച്ച് രാമരാമ ചൊല്ലി 9 മണിക്ക് കഞ്ഞി കുടിച്ച് കിടക്കുന്നതാണ് കൾച്ചറെന്നും വിപിൻ പാണപ്പുഴയുടെ സർക്കാസം. മാനവീയത്തെ നൈറ്റ് ലൈഫിൽ വല്ലാതെ അസ്വസ്ഥരാകുന്ന അമ്മാവന്മാർ ഔട്ട്ഡേറ്റഡ് ആണെന്ന സ്വയം തിരിച്ചറിയണമെന്ന് ജോമിക് ജോസ് പറയുന്നു.